ശ്രീ ഡി അശോകൻ ഒരു പക്ഷേ ഇതിൻ്റെ സാമൂഹികപരമായ മാനസികപരമായ ഇപ്പോൾ ശ്രീമതി ധനിയും ഡോക്ടർ ജിഷ്ണു ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഇത് ഈ കുറ്റകൃത്യങ്ങളുടെ മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഈ ഹാക്കിംഗ് പോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് നോക്കാം ഒരു ഒരു ഗെയിമിൽ ഏർപ്പെടുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ മറുവശത്തിരിക്കുന്ന ആൾ ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ആ കുട്ടിക്കൊരുപക്ഷേ അറിവുണ്ടാകില്ല അയാൾ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഷെയർ ചെയ്യപ്പെടുന്നു അങ്ങനെ സൈബർ ക്രൈമിന്റെ വിശാലമായ സാധ്യതകൾ തുറന്നിടുകയാണ് ഈ ഓൺലൈൻ ഗെയിമുകൾ പോലുള്ള ഈ സംവിധാനങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ ഇത് എല്ലാം ഒന്നും നിരോധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമായ ഒരു വശമായിട്ട് നമുക്കൊരിക്കലും പറയാനും കഴിയുകയില്ല അമനു ഞാൻ ഇന്ന് നമ്മുടെ കുട്ടിയുടെ അതായത് ഒരു നീരാളി നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഒരു മരണക്കെണിയിലേക്ക് വീണ് ജീവൻ പൊരിഞ്ഞ ഒരു കുട്ടിയുടെ കാര്യമാണെന്ന് പ്രധാനമായി പ്രധാനമായും ഈ ചർച്ചക്ക് വഴിതെളിച്ചത് എൻ്റെ ഒരു അന്വേഷണത്തിനുള്ള ഉണ്ടായ ദൂരെ ആയിരിക്കാം ഞാൻ ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനും അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു സംസാരിച്ച പറഞ്ഞ് എനിക്ക് മനസ്സിലായത് ഈ കുട്ടി തുടക്കക്കാരനാണ് ഈ കുട്ടി അഡിക്ഷൻ ആയില്ല തുടങ്ങിയതേ ഉള്ളൂ അഡിക്ഷൻ അഡിക്ഷനായി യഥാർത്ഥത്തിൽ ഈ കുട്ടി ഈ പറയുന്ന ഉപയോഗിച്ച ഈ പിൻ ഗെയിം ഫ്രീ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടി ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ സാധാരണക്കെട്ട ഫാമിലിയാണ് അവരിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇത് കുട്ടി അഡിക്ഷൻ ആവുന്നതിന് മുമ്പ് തുടക്കക്കാരനാണ് ഒരു ഒരയ്യായിരം രൂപ മാത്രം അക്കൗണ്ട് ഉണ്ടായിരുന്ന അതിൽ നിന്ന് പത്ത് മൂവായിരം രൂപ പോയി അപ്പോൾ ഈ പിതാവ് ആകാംക്ഷയോട് ചോദിച്ചത് എങ്ങനെ പോയി എന്നുള്ളത് ഈ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരനോട് വിളിച്ചു പറഞ്ഞു സഹോദരൻ ഈ അനുജനോട് ചോദിച്ചപ്പോഴാണ് അതിന് കാര്യം മനസ്സിലായത് യഥാർത്ഥത്തിൽ അതിനകത്ത് ആയില്ല സൈബർ കുറ്റകൃത്യങ്ങളിലെ ഈ കുട്ടി പോയില്ല ഒരു തുടക്കക്കാരൻ മാത്രമാണ് ഒരു രസത്തിനു വേണ്ടി ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് കൊടുത്ത ലിങ്കിൽ വെച്ച് കെയർ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ലിങ്കായിരിക്കാം ഇതിൽ വെച്ച് ഈ കുട്ടി അങ്ങോട്ട് കെയർ ഉള്ളൂ ഉള്ളു അപ്പോഴേക്കും എന്ത് ഈ സൈക്കിളും എടുത്തുകൊണ്ട് കുട്ടി പിടിക്കപ്പെട്ടു എന്നുള്ളൊരു ഇത് വന്നു പക്ഷേ യഥാർത്ഥത്തിൽ വീട്ടുകാർക്ക് തന്നെ സമ്മാനിപ്പിച്ച കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമായിരുന്നു അപ്പോഴേക്കും ഈ സൈക്കിളും എടുത്തുകൊണ്ട് കുട്ടി പറക്കുകയാണ് ചെയ്തത് ഇന്നലെ വൈകുന്നേരം കുട്ടിയെ ഈ കുട്ടിയെ കാണാതായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ പോലെ ഇരിഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ വരുന്നു അപ്പോൾ തന്നെ പോലീസ് അതിൻ്റെ അന്വേഷണം തുടങ്ങി അത് അപ്പോൾ തന്നെ മിസ്സിങ്ങിനാണ് എടുത്തത് പക്ഷേ ഇന്ന് കാലത്ത് പല രീതിയിലും അന്വേഷണത്തിൽ ബന്ധുക്കളെ വീട്ടിലും അപ്പോഴാണ് ഈ പറഞ്ഞ ഈ ഒരു ക്ഷേത്രകുളത്തിൻ്റെ സൈഡിൽ സൈക്കിളും കുറച്ച് ചെരുപ്പും കണ്ടെത്തുന്നത് അപ്പോഴേക്കും അവിടെ ഫോഴ്സും പോലീസും എല്ലാം കൂടെ എത്രയും പെട്ടെന്ന് തപ്പി തപ്പിയെടുക്കുമ്പോഴേക്കാണ് ഈ കുട്ടിയെ കിട്ടുന്നത് ധാരണ ആ കുട്ടി പെട്ടെന്നുള്ള ആവേശത്തിൽ അഡിക്ഷനൊന്നും ആയില്ല ഈ കുട്ടിയിൽ അഡിക്ഷനൊക്കെ വരുന്ന പിന്നെയാണ് ഇപ്പോഴീ കുട്ടിയുടെ സാ ഇപ്പം ഇപ്പൊ നമ്മുടെ പറഞ്ഞ സൈക്കോട്ടിസ്റ്റ് പറഞ്ഞ പോലെ ഇപ്പൊ സൈക്കോട്ടിസ്റ്റിന്റെ ആരംഭമല്ല സൈക്കോളജിസ്റ്റിന്റെ മാത്രം ഒരു കൗൺസിലിംഗ് കൊണ്ട് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു ഒരു പക്ഷേ ഈ അച്ഛൻ്റെ പണം പോയതിലുള്ള ആ ഒരു പേടി ആശയം പേടി അത്ര വളരെ ചെറിയ പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഈ ഇതിനകത്ത് എനിക്ക് പേടിയുള്ളത് നല്ല സാമ്പത്തിക രക്ഷിയുള്ള അവരുടെ അക്കൗണ്ടുകൾ അതായത് അച്ഛ പിതാ പേരൻസിൻ്റെ അക്കൗണ്ടുകൾ ഈ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത് ചിലപ്പം കൂടുതലും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിൻ്റെ അക്കൗണ്ടുകളൊക്കെ ഈ ചെറിയ കുട്ടികളാണ് പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പൈസ ചോരുന്നത് ഈ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നതിനകത്തത് ഇനി കളിച്ചു തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തൊരു പോയിന്റുകൾ വരും ആ പ്രൊഫൈൽ പ്രോഫർട്ടിയിലെ രഹസ്യ വാട്സാപ്പിലൂടെ അവർ അവരെന്തെയും അത് വില്പനയ്ക്ക് വെക്കും ഈ പറയുന്ന കാര്യം അതിന് ഈ ഡയമണ്ട്സ് പോയിൻ്റ്സ് ഒക്കെ പറയും ഇതെന്തെയ്യും ഗൂഗിൾ പേയിലൂടെയും അതുപോലെ ഇവർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർനെറ്റിലൂടെ അല്ല നെറ്റ് ബാങ്കിങ്ങിലൂടെ ഇവർ ഇത് വാങ്ങി ഇത് കൂടുതൽ കളിക്കാൻ ആവശ്യം വരും അങ്ങനെയാണ് ഈ പറയുന്ന ആദ്യം അഞ്ഞൂറ് രൂപ പോകുന്നു പിന്നെ മുന്നൂറ് ഈ കുട്ടിക്കുണ്ടായ സംഭവമാണ് ആദ്യം അഞ്ഞൂറ് പോയി പിന്നെ മുന്നൂറ് പിന്നെ ഇരുന്നൂറ് അതായത് ഈ ഈ പറയുന്ന ടൂൾസ് ഈ ഗെയിം കൂടുതൽ കളിച്ച് വരവാനുള്ള ടൂൾസ് വാങ്ങുന്നതിലാണ് ഈ പൈസ നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് പോയത് ഇത് നേരിട്ടും വാങ്ങിയാൽ ഗൂഗിൾ പേയിലൂടെ വാങ്ങിയാൽ ഈ പറയുന്ന രീതിയിൽ ഈ ഇതിലാണ് ഈ കുട്ടി ആദ്യം വീഴുന്നത് പക്ഷേ അത് ആദ്യമേ തന്നെ പേരൻസോ അല്ലെങ്കിൽ അത് ഇതിനകത്ത് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികളിൽ കാണുന്ന ഇപ്പോൾ ജിസ്റ്റ് പറഞ്ഞല്ലേ ഇതിന് അഡിക്ഷൻ ഈ അഡിക്ഷൻ സമയത്ത് നമുക്ക് പോലീസിൽ ഇഷ്ടംപോലെ യൂണിറ്റുകളുണ്ട് നമുക്ക് പോലീസിനെ അറിയിക്കാം അവർക്ക് ഈ കുട്ടികൾ അതായത് എൻ്റെ മോനെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്താൽ മോശമല്ലേ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വിഷമത്തിൽ പോലീസിനെ അറിയിക്കാത്ത പേരൻസ് ഉണ്ട് അവരാണ് യഥാർത്ഥത്തിൽ പോലീസ് ഈ കുട്ടികളെ ഏറ്റവും വലിയ കുഴപ്പങ്ങളിലേക്ക് തള്ളി തീരുന്നത് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ആദ്യം സാമ്പത്തിക നഷ്ടേ വരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുട്ടി സ്ഥിരമായി വി മുറിക്കാത്ത അടച്ചുപൂട്ടിയിരുന്ന് കഴിക്കുമ്പോഴേക്കും നമ്മളത് ശ്രദ്ധിക്കണം പേരൻസ് തന്നെ ഈ റൂംസ് ഒക്കെ ചെക്ക് ചെയ്യാൻ നോക്കണം ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഈ കുട്ടി സൈബർ കുറ്റകൃത്യങ്ങളിലേക്ക് മാറും അതായത് ഈ പറഞ്ഞ ഇണക്ക് സൈബർ പുള്ളിങ് അതുപോലെ സൈബർ സ്ട്രോക്കിംഗ് അതുപോലെ ഈ പറയുന്ന ഇണക്ക് സെക്സ്വൽ റിലേറ്റഡ് സാധനങ്ങൾ സെർച്ച് ചെയ്തു തുടങ്ങും ഈ മറുപടിക്കുന്ന ആള് നിയന്ത്രിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ പോകും പോവും അതായത് നമ്മൾ ഇവർ ഗ്രൂപ്പ് ഗ്രൂപ്പാണല്ലോ ഈ ഈ പറഞ്ഞ കണക്ക് ഫ്രീ ഫയർ എന്ന് പറയുന്നത് ഒരു അമ്പത് നൂറ് പേര് ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ചേർന്നുള്ള ഒരു ഗെയിമാണ് ഇതിനകത്ത് ചിലപ്പോൾ ഈ കുട്ടിയെ ഡ്രോപ്പ് ചെയ്യപ്പെടാം ചിലപ്പോൾ പെൺകുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ പറയുന്ന എല്ലാ ഈ പറയുന്ന പതിനാറ് വയസ്സും പതിനേഴ് ഒക്കെ ആണല്ലോ അപ്പൊ ഈ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരിക്കും പേരന്റ്സിന്റെ ബാങ്ക് അക്കൗണ്ട് വെച്ചാണ് ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് കുറച്ച് ദിവസത്തിന് മുമ്പ് മരണപ്പെട്ട ഒരു കുട്ടി ബാങ്ക് അക്കൗണ്ട് സ്വന്തമായിട്ടുണ്ട് ഫസ്റ്റ് ഡിഗ്രിക്ക് ഫസ്റ്റ് പഠിക്കുന്ന പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അടിക്കുന്ന കുട്ടി അപ്പം പിന്നെ അമ്മ തന്നെ ഒന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഇങ്ങനെ അഡിക്ഷൻ ആയിപ്പോയി അതാണ് ഇപ്പോൾ കട്ടപ്പന ഒരു കുട്ടി ഇടയ്ക്ക് ഇതായി മരണപ്പെട്ടു അതിന് കൂട്ടത്തില് വേറെയും ഈ പറയുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കുട്ടികളെ നമ്മൾ ഇതിനകത്തൊരു സൈബർ അവേർനെസ് അതായത് കമ്പ്യൂട്ടർ അവേർനെസ് കൂടിയേ തീരൂ തീർച്ചയായിട്ടും ഇത് സ്കൂളുകളിൽ അതായത് നമ്മുടെ എൽ കെ ജി യു കെ ജി തലം മുതൽ ഇതിൻ്റെ പാഠവിഷയമാക്കി അതിൻ്റെ അവേർനെസ് അവിടുത്തെ സ്കൂൾ അധികൃതർ ക്രിയേറ്റ് ചെയ്യണം പേരൻസിന് എപ്പോഴും അത്രയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ അതിനുള്ള നോളജോ മറ്റോ പേരൻസിൽ പലപ്പോഴും കാണില്ല അതെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ കുട്ടികളെ അഡിക്ഷനുള്ള കുട്ടികളെ തീർച്ചയായിട്ടും അതിൻ്റെ അവരുടെ ഇതൊരു പേരൻ്റൽ ഇതിനകത്തൊരിതുണ്ട് ഒരു പേരൻ്റൽ കൺട്രോൾ സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ അത് ആ സോഫ്റ്റ്വെയർ മൊബൈൽ ഇൻസ്റ്റോൾ ചെയ്താൽ തന്നെ ഈ കുട്ടിയുടെ ഓരോ മൂവ്മെൻറ്റും നമുക്ക് നിര നിരീക്ഷിക്കാൻ കഴിയും പേരൻറ്റിനെ നിരീക്ഷിക്കാൻ കഴിയും

ഒരു ചിന്ത നമ്മുടെ മുമ്പിലേക്ക് വരും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സംസാരിച്ചതുപോലെ അന്വേഷണങ്ങൾ നടക്കും അതിൻ്റെ ഫൈൻഡിങ്സ് ഉണ്ടാകും ഈ പറയുന്നത് ഓൺലൈൻ ഗെയിമുകളാണ് ഈ മരണകാരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഒരുപാട് വരും പക്ഷേ അതിനപ്പുറത്തേക്ക് നിയമപരമായ പരിമിതികൾ ഈ വിഷയത്തിൽ നമ്മുടെ മുൻപിലുണ്ടോ അപ്പോൾ ഇത് ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നിയമവ്യവസ്ഥയിൽ അതെങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയും അത്തരത്തിലുള്ള ആലോചനകൾക്ക് കൂടി സമയമായിട്ടില്ല ഇപ്പോൾ മനോദ് നിയമവ്യവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ പോലീസിന് പറയത്തക്ക റോളൊന്നും ഇല്ല ഒന്നാമത് പുതിയ നിയമം മരണം എന്നിട്ട് അത് നടപ്പിലാക്കുന്നതിൽ പോലീസിന് ഓതറൈസ് ചെയ്താലേ നടക്കൂ രണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സ്കൂൾ കുട്ടികളിൽ പറഞ്ഞു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന് ഒരു പരിധിവരെ കേരളത്തിന്റെ എല്ലാ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കുട്ടികൾക്കും സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ക്രൈമിനെ കുറിച്ച് അവയർനെസ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞു ഇനി മറ്റു കുട്ടികൾക്കൂടെ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം രണ്ടാമത് ഇതിനകത്ത് നമുക്ക് ഒരു പരിഹാര മാർഗം പിന്നത്തെ ഒരു മറിച്ച് നമ്മൾ നോക്കണ്ടല്ലോ ഈ പ്രത്യേകിച്ച് ഈ പേരൻസ് അല്ലെങ്കിൽ അവർ കുട്ടികളുടെ സ്വന്തമായിട്ട് അക്കൗണ്ട് ഉള്ളവർ അല്ലെങ്കിൽ പേരൻസിൻ്റെ അക്കൗണ്ട് നി കർശനമായി മോണിറ്റർ ചെയ്യണം അവർ തന്നെ കാരണം ഈ അക്കൗണ്ട് ഇന്ന് പൈസ പോകുന്നുണ്ടോ ഈ പൈസ പോകുന്ന കുട്ടികൾ എന്ത് രീതിയിൽ ഉപയോഗിക്കുന്നു ഒന്ന് രണ്ട് ഈ കുട്ടികളുടെ റൂം അത്യാവശ്യമൊക്കെ ചെക്ക് ചെയ്യണം പിന്നെ ഏതൊക്കെ ടൈപ്പ് ഫ്രണ്ട്സ് ഈ കുട്ടികൾക്കുണ്ട് ഇവരെല്ലാം ഈ ഇത് കളിക്കുന്ന കുട്ടികളാണോ എന്നുള്ളതൊരു പ്രധാന കാര്യമാണ് പിന്നെ ഈ ഫോ ഈ ഫോണിൽ തന്നെ അതിൻ്റെ സെർച്ച് രജിസ്റ്റർ ചെയ്യാം സെർച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഏതൊക്കെ ടൈപ്പിലോട്ട് പോകുന്നു ഈവൻ പിന്നെ ഈ പറയുന്ന കണക്ക് അനാവശ്യമായ ഏത് ഈ പിന്നെ ലൈംഗിക ചുവയുള്ള ഇത് സെർച്ച് ഇത് ചെയ്യുന്നു എല്ലൊക്കെ കുട്ടികൾ ചെയ്യുന്നോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ഏത് ടൈപ്പ് ഗെയിം ഗെയിമുകൾ തന്നെ ഫ്രീ ഫയർ അങ്ങനെ കുറേ ടൈപ്പ് ഗെയിമുകളുണ്ട് അങ്ങനെയുള്ള കുറേ ആ ടൈപ്പ് ഗെയിമുകളെല്ലാം തന്നെ ഈ പെയ്ഡ് ഗെയിമുകളാണ് ഈ പെയ്ഡ് ഗെയിമിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഹിറ്റ്മാൻ മോഡേൺ കോമ്പാക്റ്റ് ഫ്രീ ഫയർ മൈൻഡ് ക്രാഫ്റ്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പെയ്ഡ് ഗെയിമുകളാണ് ഇതിൽ നിന്നാണ് യഥാർത്ഥ കുട്ടികളുടെ പൈസ ചോർന്ന് പോകുന്ന ഒരു പ്രധാന ഗെയിമുകളിലൊന്നും പ്രധാന ഈ പറഞ്ഞ ഗെയിമുകളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേരൻ്റ് കൺട്രോൾ സോഫ്റ്റ്വെയർ നമ്മൾ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് പേരൻ്റ് തന്നെ ഈ കുട്ടിയെ വാച്ച് ചെയ്താൽ അതായത് കുട്ടിയെ വെരിഫൈ ചെയ്താൽ തന്നെ നമുക്ക് വളരെയധികം നമ്മുടെ കുറേ പരിധിവരെ ഇത് ഇത് ഇതിനേക്കാൾ പ്രധാനം നമ്മളെ കുട്ടി മുറി അടച്ചിരുന്ന് വളരെ കാര്യമായ രീതിയിൽ ഇതിൻ്റെ ഇതിനകത്ത് അഡിക്ഷൻ ആയി എന്ന് ഇത് അത് ദയവ് ചെയ്ത് നിങ്ങൾ അടുത്തുള്ള സൈബർ സെല്ലിലെ ആവൻ്റെ ഉദ്യോഗസ്ഥരെ സമീപിക്കുക പോലീസിന് എല്ലാവരും ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യൽ പോലീസ് അതായത് കേരള പോലീസിന് ആ ഒഫീഷ്യല് ഫേസ്ബുക്കിൽ ഇതിന് വ്യക്തമായ രീതിയിലുള്ള ഈ നിർദ്ദേശങ്ങളും ആ പേരൻസിന് തന്നെ ഇത് അറി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് കയറി സ്വന്തമായിട്ട് ഏതൊരു പബ്ലിക്കിനും ഏതൊരു പേരൻസിനും കയറി സെർച്ച് ചെയ്ത് അതിൻ്റെ ഒരു ദോഷവശങ്ങളും അതിൻ്റെ എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് ഇതുപോലും എത്ര പേരൻസ് നോക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് വേറെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് വേറെ നോക്കാൻ മനസ്സിലായോ അവരെ കുട്ടികളെ ബാധിക്കുന്ന കുട്ടികളെ ഭാബി എന്താ ചിപ്പിൻ്റെ ചിലപ്പോൾ നേരത്തെ ജിഷ്ണു പറഞ്ഞല്ലോ ജിഷ്ണു സൈക്കാ ഡോക്ടറാണ് സൈക്കാർട്ടിസ്റ്റാണ് എന്റെ അഭിപ്രായത്തിൽ സൈക്കാട്രിസ്റ്റിൽ എത്തുന്നതിന് മുമ്പ് ഒരു സൈക്കോളജിസ്റ്റിൽ എത്തുക എന്നിട്ട് വേണം സൈക്കാട്ട്രിസ്റ്റിലേക്ക് വരാൻ ഒരു കൊച്ചു ഒരു കുട്ടിയെ കൗൺസിലിങ് ചെയ്ത് മാറ്റുന്ന ആദ്യം ചെയ്യുക അതിനും നടന്നില്ലെങ്കിൽ മാത്രമേ മനോരോഗത്തിന് ചികിത്സിക്കേണ്ട കാര്യങ്ങളുള്ളൂ തീർച്ചയായും പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം പറഞ്ഞാൽ ഈ കുട്ടികളെ എന്റെ അഭിപ്രായം തള്ളി വിടുക അതായത് ഇൻഡോർ ഗെയിമുകളിലും ഔട്ട്ഡോർ ഗെയിമുകളിലും ക്രിക്കറ്റ് ഇതൊക്കെ പോയി കഴുകിട്ടെ വൈകുന്നേരം പോയി കഴിച്ച് സാമൂഹ്യങ്ങളിലൊക്കെയൊക്കെ തിരികെ വരട്ടെ നമ്മുടെ കുട്ടികൾ എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ